റിയാദ് വിമാനത്താവളത്തിൽ കുടുങ്ങി മലയാളികളായ ലണ്ടൻ യാത്രക്കാർ. 80 മലയാളികളാണ് കണക്ഷൻ ഫ്ളൈറ്റ് മിസ്സായതോടെ വിമാനത്തിൽ കുടുങ്ങിയത്. ഇന്നലെ രാത്രി പോകേണ്ട സൗദി എയർലൈൻസ് യാത്ര വൈകിയതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. ഒരു ദിവസം 24 മണിക്കൂർ ഇനി അങ്ങോട്ടുണ്ട് നമുക്ക്. പക്ഷെ നമ്മളെ അക്കോമഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല, ആരും ഒന്നും വന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളിവിടെ എയർപോർട്ടിലെ കൗണ്ടറിന് മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 6 മണിക്കൂറായി, ഏകദേശം 6 മണിക്കൂറിന് മുകളായി. ഒരു 60 പാസഞ്ചേഴ്സിൻ്റെ മുകളിലുണ്ട് ഇപ്പോൾ. പക്ഷേ ഇവരെ ഭാഗത്തു നിന്ന് ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. വെയിറ്റിംഗ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് നാളെ രാവിലെ യൂണിവേഴ്സിറ്റി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇതുവരെ സ്റ്റിൽ പറ്റിയിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ വേണ്ടി ഞങ്ങൾ പറയണം. പക്ഷെ അവർ സ്റ്റിൽ പറയണം നാളെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത് തരത്തുള്ളൂ എന്നാണ്. ഇന്നും നാളെയുമായി 2 വിമാനങ്ങളിലായി ഇവരെ ലണ്ടനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഒടുവിൽ അധികൃതർ നൽകുന്ന വിവരം. നടരാജ് പരശുറാമാണ് ചേരുന്നത്. നടരാജ്, വേഗത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണോ ബന്ധപ്പെട്ടവർ ഇപ്പോൾ അറിയിക്കുന്നത്? ഇന്നലെ രാത്രി 8:30 റിയാദ് സൗദി എയർവേസ് എന്ന സൗദി എയർവേസിന്റെ വിമാനമാണ് സാങ്കേതിക തകരാറ് മൂലം കൊണ്ടുപോകാനാവാതെ കഴിഞ്ഞത്. പിന്നീട് സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് കാനഡയിലേക്കും കണക്റ്റീവ് ഫ്ലൈറ്റുള്ള യാത്രക്കാരെ മാത്രം കൊണ്ടുപോയി. അത്തരത്തിൽ വിമാനം മടങ്ങിപ്പോയപ്പോൾ റിയാദിലേക്ക് പോകേണ്ട ആളുകളെ നെടുമ്പാശ്ശേരിയിലെ പല ഹോട്ടലുകളിലും താമസിപ്പിച്ചാണ് പോയത്. അതോടുകൂടി റിയാദിലേക്ക് പോകാൻ കഴിയാത്തവർ നെടുമ്പാശ്ശേരി വിമാനത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അതിനുശേഷം കാനഡയിലേക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റിന് വേണ്ടി കൊണ്ടുപോയ യാത്രക്കാർ ഏതാണ്ട് 100-ലധികം പേർ ഇപ്പോഴും വിമാനത്താവളത്തിൽ കണക്ടിംഗ് ഫ്ലൈറ്റ് കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളോ കിട്ടുന്നില്ലെന്നും അവർ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് കണക്ടിംഗ് ഫ്ലൈറ്റ് ലഭിക്കാൻ വേണ്ടിയാണ് വളരെ വൈകിട്ടാണെങ്കിലും ഇത്തരത്തിൽ വിമാനം തിരിച്ചു കൊണ്ടുപോയത്. പക്ഷെ അവർക്ക് കിട്ടിയില്ല. മിക്കവരും വിദ്യാർത്ഥികളാണ്. അവർക്ക് പല കോളേജുകളിലും നാളെ എത്തേണ്ടതുണ്ട്. പലർക്കും ജോലിക്കും പ്രവേശിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതിനിടയിലാണ് ടിക്കറ്റുകൾ ശരിയാക്കിയതായി, അതായത് നെടുമ്പാശ്ശേരിയിൽ കുടുങ്ങിക്കിടക്കുന്ന 122 പേരെ റിയാദിലേക്ക് കൊണ്ടുപോകാനുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ ശരിയാക്കിയതായി സൗദി എയർവേസ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ 2 ആയി പല ടിക്കറ്റുകളും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയുമായി, പ്രത്യേകിച്ച് ഇന്ന് രാത്രിയും നാളെയുമായി തന്നെ റിയാദിലേക്ക് എത്തിക്കാനുള്ള ടിക്കറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും UK ലണ്ടനിലേക്കും മറ്റും പോകാനായി കണക്ടിംഗ് ഫ്ലൈറ്റിനായി റിയാദിലെത്തിയ പലരും കുടുങ്ങിക്കിടക്കുകയാണ്. ശരി നടരാജ്.